ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതാ നമ്മൾ പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ എടുക്കുകയാണ്. തിരക്കൊക്കെ കേട്ടോ, അപ്പോൾ നല്ല തിരക്ക് ഉണ്ടായിരുന്നു ഡ്രസ്സ് എടുക്കാൻ പോയിട്ട്. എന്തായാലും വൈകുന്നേരം കഴിക്കണ് വന്നപ്പോയിട്ടു കേട്ടോ. പിന്നെ ആദ്യം തന്നെ നമ്മൾ ഫസ്റ്റ് മൂത്തമാരുടെ വീട്ടിൽ കേട്ടോ പോണത്, അഞ്ചച്ചവടി. അവിടെയാണ് മൂത്തമാരുടെ വീട്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ആ ഭാഗത്തൊക്കെ നല്ല കട ഉണ്ടെങ്കിൽ അവിടേക്ക് അവിടെ നിന്ന് കയറി എടുക്കാമെന്നൊക്കെ കരുതി കണ്ടാട്ടോ പോണത്. അപ്പോൾ ഞങ്ങൾ മൂത്തമാരുടെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ മകളെ കുട്ടീൻ്റെ സുന്നത്തലയാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അതും കണ്ടു കണ്ട് വരാമെന്ന് കരുതിട്ടോ. അപ്പോൾ ഏതായാലും ഇറങ്ങി. അപ്പോൾ പിന്നെ ഡ്രസ്സും കൂടി എടുത്തുകൊണ്ട് പുറ പിന്നെ അതിനായിട്ട് പോകണ്ടല്ലോ എന്ന് കരുതിട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ പോകട്ടോ. അപ്പോൾ പിന്നെ എന്താ, ഞങ്ങൾ അവിടെ നിന്ന് പോയി ഒരു വണ്ടൂർ എത്താനായപ്പോൾ കാക്കുൻ്റെ വണ്ടി ഒന്ന് പെട്ടെന്ന് ഓഫായിട്ടോ. അപ്പോൾ പിന്നെ അവിടെ അടുത്തന്നെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ വർക്ക്ഷോപ്പിലൊക്കെ കാട്ടാൻ വേണ്ടി കാക്കു പോയപ്പോൾ ഞങ്ങളിവിടെ നിന്നുങ്ങാണ്ട് ഇതാക്കിയിട്ടോ കുറച്ചൊന്ന് ചെറിയൊരു വീഡിയോ എടുത്തു. 10-15 മിനിറ്റ് വരെ വെറുതെ നിൽക്കുന്നു. അപ്പോൾ കുതിരനെ കണ്ടപ്പോൾ അതിനെ അങ്ങനെ വീഡിയോ എടുത്തതാട്ടോ. വണ്ടി പോയി, ഞങ്ങൾ പോ ഇറങ്ങിയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു സ്റ്റാർട്ടിങ് പ്രോബ്ലം. പിന്നെ അതൊക്കെ ശരിയായി ഞങ്ങൾ പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് പോവാട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടൂരിൽ നിന്ന് കേട്ടോ ഡ്രസ്സ് എടുക്കുന്നത്. വാണിഭത്തും ഇതിലൊക്കെ ഞങ്ങൾ നോക്കി, പക്ഷെ അതൊന്നും ഒരു ഇത് കിട്ടിയില്ല. അപ്പോൾ ആദ്യം ഞങ്ങൾ മാക്സിൻ്റെ അതേ കാട്ടോ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ട്, പക്ഷേ നോക്കിയപ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടണില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് മാക്സൊക്കെ എടുത്തു. പിന്നെ കുട്ടികളെ ഡ്രസ്സൊക്കെയാണ് കുട്ടിക്ക് എടുക്കാൻ വേണ്ടി ഇങ്ങാണ്ട് നിൽക്കുക. പിന്നെ പിന്നെ കാക്കൂന്നില്ല ഡ്രസ്സൊക്കെ ഭയങ്കര തിരക്കും കേട്ടോ. ആകെ അങ്ങോട്ട് വലിച്ച് വാരി ഇതാക്കിയിട്ടൊക്കെയാണ് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു ഉച്ചയ്ക്ക് കയപ്പോഴും ചെന്നത്. അപ്പോൾ ആകെ അങ്ങോട്ട് വലിച്ച് വാരി ഇട്ടിരിക്കുന്നു ഡ്രസ്സും ഇതൊക്കെ. പിന്നെ പെരുന്നാളിന് അധികം ദിവസമല്ലല്ലോ, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ വേണ്ട ഡ്രസ്സ് എടുത്ത് പോകുന്നു കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു, ശരിക്കും നല്ല വീഡിയോ ഇതൊക്കെ എടുക്കണം എന്നൊക്കെ കരുതിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും പറ്റിയില്ല. പിന്നെ പെരുന്നാളിൻ്റെ ഡ്രസ്സ് എന്തായാലും നമ്മൾ പെരുന്നാക്കിയെ കാണിച്ചു തരണുള്ളൂ കേട്ടോ. പിന്നെ കുട്ടീൻ്റെ ഡ്രസ്സ് ഒന്ന് അടിച്ചാൻ കൊടുത്തേക്കാണ്, അത് കിട്ടിയിട്ടില്ല. ചെറുക്കനുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ കാക്കൂന് എനിക്കും ഉമ്മാക്ക് അങ്ങനെ കൊടുത്തു. പിന്നെ പോരിൻ്റെ പോക്കിൽ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിട്ടോ, കുറച്ച് വാങ്ങി വത്തയ്ക്ക് വാങ്ങി. കാരണം നേരെ ഒരുപാട് അയക്കണ്, ഞങ്ങൾ അവിടെ നിന്ന് പോകുന്ന പോയിട്ട് 5:30 ആവാനായിക്കണു കേട്ടോ. അപ്പോൾ ഒരുപാട് നേരം അയക്കണ്. അപ്പോൾ ഇനി വേറെ കടി ഇതൊന്നും ഉണ്ടാക്കാനുള്ള സമയം ഉണ്ടാവില്ല കരുതിങ്ങാണ്ട് ഫ്രൂട്ട്സ് വാങ്ങി പോവാം കേട്ടോ. ഞങ്ങൾ ഇത്രയും നേരം പോകുന്നു കരുതിയിട്ടില്ലേന്നു. ഭയങ്കര തിരക്കാണ്, കടയ്ക്ക് ചെന്നപ്പോൾ നല്ല തിരക്ക്. പിന്നെ ആകെ ഇങ്ങോട്ട് വലിച്ചിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ കിട്ടിയിട്ടും ഇതൊക്കെ വേണ്ടേ. അങ്ങനെ നമ്മൾ നമ്മളെ പെരേക്കെത്തി. വന്നപ്പോയിട്ട് 5:30 കഴിക്കണ്. പിന്നെ വേഗം ഡ്രസ്സൊക്കെ കൊണ്ടുവച്ചിങ്ങാണ്ട് നമ്മൾ വേഗം ജ്യൂസിനുള്ള പരിപാടി നോക്കുക കേട്ടോ. വത്തക്ക ജ്യൂസ് അടിച്ചാണ് വേഗം, കാരണം ഒരുപാട് നേരമായില്ലേ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. കാര്യമായിട്ട് നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന വീഡിയോൻ്റെ ഇതൊക്കെ എടുക്കണം എന്ന് കരുതിയാൽ പോയിഞ്ഞത്, പക്ഷെ അതൊന്നും വിചാരിച്ച പോലെ നടന്നില്ല. വിഷു കഴിഞ്ഞാണ്ട് ഡ്രസ്സ് എടുക്കണം എന്ന് കരുതിയത്. അപ്പോൾ പിന്നെ അങ്ങനെ നിന്ന് ഒരുപാട് നേരം വൈകി. സാധാരണ ഞങ്ങൾ എന്താ ഒരു നോമ്പ് ഒരു 15 ആകുമ്പോഴത്തിന് എടുക്കലുണ്ട് കേട്ടോ. ആ തിരക്കാവുമ്പോഴത്തിന് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കലുണ്ട്. ഇപ്പോൾ ഒരുപാട് നേരം വൈകി, അവിടെ നല്ലതൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. നല്ല ഡ്രസ്സുകളൊക്കെ പോയിക്കണ്. അപ്പോൾ അപ്പോൾ നമ്മൾ വത്തക്ക ജ്യൂസ് വേഗം അടിച്ച കേട്ടോ. പാലൊക്കെ പാർന്നങ്ങാണ്ടാണ് അടിച്ചത്. ഗസ്ഗസും ഇതൊക്കെ ഇടുന്നുണ്ട്, കാരണം വേറെ ഒന്നും ഇല്ലല്ലോ. എണ്ണക്കടിയും അങ്ങനത്തെ ഒന്നുമില്ല. പിന്നെ ചായക്ക് കടി ഉണ്ടാക്കിയിട്ടില്ലേന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ചോറ് തീമട്ടൊക്കെ ചെയ്യുന്നു കേട്ടോ, സാദാ ചോറ്. അതാ നമ്മൾ ഈ നേരം വയ്ക്കുക, നേരത്തെ സാധനങ്ങളൊക്കെ പല ഇതിലേക്കാരോ കേട്ടോ, അവിടെ ഇവിടെ കേൾക്കാരോ. അപ്പോൾ നമ്മൾ
പാലിക്ക് പഞ്ചാരൊക്കെ ഇട്ടുങ്ങാണ്ട് വേഗം ജ്യൂസ് അടിച്ച് ഇതാക്കാം കേട്ടോ. പിന്നെ ഐസും കട്ട ഇട്ടേക്കാണ്, കാരണം ഇനി വെക്കാൻ ഇതാക്കാനോ നേരമില്ല, ഫ്രിഡ്ജിൽ വെക്കാനുള്ള നേരമൊന്നും ഇല്ല. അപ്പോൾ ഐസും കട്ട ഇട്ടുങ്ങാണ്ട് നല്ലോണം കിട്ട അടിച്ചെടുക്കുക കേട്ടോ. എന്നാൽ പിന്നെ തണുപ്പുണ്ടാവും ചെയ്യും. അപ്പോൾ ഒരു കാക്കുവാടെ മാങ്ങൻ്റെ തോലും ഇതൊക്കെ ചെത്തലൊടുങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിന് നമ്മൾ ആ കസ്കസും കൂടി ഇട്ടിങ്ങാണ്ട് ഒന്ന് ഇളക്കിങ്ങാണ്ട് അത് മാറ്റി വെക്കാം കേട്ടോ ചെയ്യണേ. കസ്കസ് പിന്നെ വേഗം ഇതാവണോ പൊതിർന്ന് കിട്ടണോണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മൾ കാക്ക പോയിട്ട് മാങ്ങൻ്റെ തോലൊക്കെ ചെത്തി കഷ്ണാക്കി തന്നിക്കണേ. അപ്പം ഇനി നമ്മൾ വേഗം അത് ജ്യൂസ് അടിച്ചാൽ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വേറൊന്നും ഞങ്ങൾക്ക് അരയിട്ടൊന്നും ഉണ്ടാക്കണോ ഇതാക്കണമൊന്നും ഇല്ല. അതിൻ്റെ ഇടയിൽ ചോറായിക്കണേ അത് ഊറ്റണം. പിന്നെ ഈ ജ്യൂസും കാര്യവും കുടിച്ച് കഴിഞ്ഞാൽ തന്നെ കാര്യമായിട്ടൊന്നും തിന്നാൻ ഇതാവില്ല. പിന്നെ എന്താ, നമ്മൾ ഇത്രയും രാവിലെ പോയതല്ലേ, വരുമ്പോൾ നല്ല ക്ഷീണം കാര്യവും ഇതൊക്കെ ഉണ്ടാവും ചെയ്യും. അപ്പോൾ പിന്നെ അതിൽക്ക് കഞ്ഞി കുടിച്ചാൽ ഒരു നല്ലതല്ലേ കീർത്തിങ്ങാണ്ടാണ് വേഗം ചോറ് തേമട്ടുങ്ങാണ്ട് നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ പിന്നെ കഞ്ഞി എന്തെങ്കിലും കുടിച്ചാലോ എന്ന് കീർത്തിയിട്ട് കേട്ടോ. നല്ല ചൂടും ഉണ്ട്, പിന്നെ അപ്പോൾ ആകെ കുഴങ്ങി വരീക്കാരോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും.